കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന് മാത്രം കരുതിയാ മതി. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ. ഇല്ല, ഇനി എന്റെ വിധി തീരുമാനിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. നിമ്മി എന്താടോ, നല്ല ഫിറ്റാണെന്ന് തോന്നുന്നു. നേരത്തെ കിടപ്പായോ? തന്റെ വലിയ ഇല്ലത്തെ കുറിച്ചിട്ടുള്ള കേസ് രാജിയായിക്കൊണ്ട് രണ്ട് വക്കീലന്മാരും കോടതിയിൽ എഴുതി കൊടുത്ത പെറ്റീഷന്റെ കോപ്പിയാണിത്. ഇന്ന് തന്നെ വേണമെങ്കിൽ പോയി താമസിക്കാം. താങ്ക്സ്. പിന്നെ ക്ഷേത്രത്തിലെ മോഷണത്തിന്റെ കാര്യം, അത് വലിയൊരു സംഭവമായി മാറ്റുകയാണ്. നാട് നീളെ അതേ ചൊല്ലി പ്രക്ഷോഭങ്ങൾ നടക്കും, പ്രകടനങ്ങളും ഘോഷയാത്രകളും ഉണ്ടാവും, അസംബ്ലിയിൽ ചോദ്യവും. പാർട്ടി ലെവലിൽ തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഡി ഐ ജിയെ ഒന്ന് കാണണം. ഒരിക്കൽ ഈ മോഷണം കോടതിയിൽ തെളിയിച്ചതാണ്. ശിക്ഷ അനുഭവിച്ച ആളല്ലേ ഈ ഇരിക്കുന്നത്. അതേ കേസ് വീണ്ടും ഒരു അന്വേഷണത്തിന് വിടാൻ നിയമപരമായി തടസ്സമുണ്ട്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയണം. ഞാൻ സി എമ്മിനെ കൊണ്ട് സാറിനെ നേരിട്ട് വിളിപ്പിക്കാം. എന്താ? അയ്യോ, അതെന്തിനാ? സാറ് തന്നെ നേരിട്ട് വന്ന സ്ഥിതിക്ക്. എങ്കിൽ ഏത് നിലക്കായാലും ഈ കേസ് എടുത്തേ ഒക്കൂ. സാർ, അതിന് തക്കതായ തെളിവ് വേണം. മോഷണം പോയ വസ്തുക്കളോ അല്ലെങ്കിൽ അവ കൈമാറിയതായ രേഖകളോ, അല്ലാതെ വേറെ ഊഹാപോഹം വെച്ച് പറ്റില്ല. വേണ്ട, നിങ്ങൾ പറഞ്ഞ തെളിവുകൾ ഞാൻ തരാം. അതിന് ഒരുപക്ഷെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം ഞങ്ങൾക്ക് വേണ്ടി വന്നേക്കും. ഷുവർലി, ബൈ ഓൾ മീൻസ് വി വിൽ ഹെൽപ് യു. താങ്ക് യു. യെസ്, സി ഐ ചന്ദപ്പൻ സ്പീക്കിംഗ്. സാർ. യെസ് സർ. അതെ സർ, ഞാൻ ഉടനെ കൊടുത്തയക്കാം. ഹലോ. അതെ, ആ ആറുമുഖനാണ് സംസാരിക്കുന്നത്. ആ ആരേ? ഇത് ട്രിവാൻഡ്രം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്നാണ്. മുൻപ് നിങ്ങളുടെ ദേശത്തെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണം കളവ് പോയില്ലേ, ആ കേസ് അന്വേഷിക്കുന്നതിനായി ഒരു പാർട്ടി ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. മിസ്റ്റർ അർമുഖൻ നാളെ സ്ഥലത്തുണ്ടാവണം. ഹലോ, എവിടെ നിന്ന് വിളിച്ചു? അതുപോലെ കളിപ്പിരുവായിരിക്കും. അത് ശരിയാണ്. അല്ല, അവർക്ക് വല്ല തെളിവും? അതെ. ഏയ്, അത് അപകടമാണ്. അത് നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞേക്കൂ, എനിക്ക് വയ്യ. ആരാ രാധാകൃഷ്ണ ഈ പാതിരാക്കി? ആരാടോ? ആറുമുഖൻ. എന്താ കാര്യം? അമ്മ തന്നെ കാരണം. ഞാൻ ഇപ്പോഴൊന്നും പറയുന്നില്ല, പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളു. എന്തിനാ ഇങ്ങനെ ചുണ്ടിയെടുക്കുന്നു? അതെ, ആറുമുഖം വിളിച്ചു പറഞ്ഞു. ഇപ്പോ എന്നെയും ആരോ വിളിച്ചു. പക്ഷെ അറുമുഖം വിളിച്ച് ബഹളം വെക്കുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ ഈ പാതിരാഴ്ച പറ്റില്ല. എന്തായാലും നേരം വിളിക്കട്ടെ.